ഏതൊരു വ്യക്തിക്കും സ്വന്തം അഭിപ്രായം പറയാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ നിയമം അനുവദിക്കുന്നുണ്ട് അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കൃത്യമായി വ്യക്തമാക്കാവുന്നതാണ് പക്ഷേ ഒരു അലോപ്പതി പാഠപുസ്തകത്തിലുള്ള അല്ലെങ്കിൽ അലോപ്പതി ടെക്സ്റ്റിലുള്ള ഒരു ഭാഗം അദ്ദേഹം പബ്ലിക്കായി വായിച്ചു കൊടുത്തു എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റെങ്കിൽ സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എവിടെയുള്ളത് മരുന്നില്ലാതെ ജീവിക്കുക മരുന്നില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നതാണ് പഠനം രോഗങ്ങൾ വരുമ്പോൾ മരുന്നില്ലാതെ ശരീരത്തിന്റെ രോഗം സുഖപ്പെടുന്ന പ്രക്രിയയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പഠനം രോഗഭയമില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുക അതാണ് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനമെന്നും ഡോക്ടർ ഷുഹൈബ് നമ്മോട് പറയുന്നു നമ്മുടെ കേരളത്തിൽ കോവിഡ് വന്നു അതിനു മുമ്പ് നിപ്പ വന്നു ഇപ്പോൾ വീണ്ടും നിപ്പ വന്നു കോവിഡ് വരുന്നതിന് മുമ്പുള്ള നിപ്പയും കോവിഡ് വന്നതിന് ശേഷമുള്ള നിപ്പയും വലിയ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ കോവിഡ് വരുന്നതിന് മുമ്പുള്ള നിപ്പയ്ക്ക് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നില്ല ഇപ്പം കോവിഡ് വന്നതിന് ശേഷമുള്ള നിപ്പയ്ക്ക് ലോക്ക്ഡൗൺ ഉണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ലോക്ക്ഡൗണിൽ എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിപ്പിച്ചിരിക്കുകയാണ് ആ പഠനം നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് കുറ്റ്യാടി ഭാഗത്ത് മുഹമ്മദ് അലി കാളാട് എന്ന വ്യക്തിയാണ് ആദ്യത്തെ നിപ്പ രോഗിയായി ശാസ്ത്രീയമായി അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് എന്ന് പറയാൻ കഴിയില്ല കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 30-ാം തീയതി അദ്ദേഹം മരിക്കുന്നു അദ്ദേഹം മരിച്ച് 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നിപ്പയാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കരുത് പത്രത്തിൽ വന്ന വാർത്ത വളരെ കൃത്യമാണ് ആരോഗ്യമന്ത്രിയും ജില്ലാ കളക്ടറും കൂടി തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ നിപ്പയായിരുന്നു എന്ന് അപ്പം ആരോഗ്യമന്ത്രി ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നല്ലാതെ ഒരിക്കലും ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിപ്പയായിരുന്നു എന്ന് കാണാൻ കഴിയുന്നില്ല പത്രത്തിൽ വന്ന വാർത്ത കൃത്യമായി പറയുകയാണെങ്കിൽ നിർഭാഗ്യവശാൽ ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പരിശോധിക്കാൻ സ്രവമെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പത്രത്തിൽ നിന്ന് വാർത്ത ഈ വാർത്ത അടിസ്ഥാനപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ നമ്മുടെ പേരിലെ കേസ് എങ്ങനെയാണ് ആ വാർത്ത പുറത്തു വന്നതെന്നുള്ള വലിയ തമാശയും കൂടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മെഡിക്കൽ ടെക്നിക്കലായിട്ടുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ഡയഗ്നോസിങ് ആണ് നിപ്പ സ്ഥിരീകരിച്ചത് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു വിഷയം എങ്ങനെയോ ആർക്കൊക്കെയോ പ്രയാസമുണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി ഫേസ്ബുക്കിലൊക്കെ മഴ പെയ്യുന്ന പോലെ അക്യുപങ്ക്ചർ ചികിത്സയെ കുറ്റപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ ആൾക്കാർ അതിന് മറുപടി കൊടുത്തു ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചൊന്നറിയില്ല നിപ്പയെപ്പറ്റി ആരോഗ്യമന്ത്രിയും കലക്ടറും കൂടി ഇത് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചു എങ്ങനെ സ്ഥിരീകരിച്ചു അദ്ദേഹത്തിൻ്റെ മകന് നിപ്പയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് നിപ്പയായതുകൊണ്ട് അദ്ദേഹം മരിച്ചത് ഓഗസ്റ്റ് 30-ന് നിപ്പയാണ് സ്ഥിരീകരിക്കുന്നത് സെപ്റ്റംബർ 12-ാം തീയതി എന്ന് വെച്ചാൽ മരിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടാണ് നിപ്പയാണ് സ്ഥിരീകരിക്കുന്നത് എങ്ങനെ സ്ഥിരീകരിക്കുന്നത് മകനും ബന്ധുവിനും നിപ്പയായതുകൊണ്ട് എന്നാൽ ഇതേ മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസിൽ പോയ ആൾക്കാരുണ്ട് അവർക്ക് നിപ്പയാണ് സ്ഥിരീകരിച്ചില്ല ഭാഗ്യത്തിന് അവർക്ക് പനി ഉണ്ടായിരുന്നില്ല അതേപോലെ ധാരാളം ആളുകൾ അദ്ദേഹവുമായി ഇടപഴകി ജീവിച്ചിരുന്നു ആ ദിവസങ്ങളിൽ സ്വാഭാവികമായി മരണ വീടുകളിൽ ആളുകൾ കൂടുതൽ കൂടിയിരുന്നു ഒരു നിപ്പയായുള്ള മരണമായിട്ട് ആരും കണ്ടിരുന്നില്ല അതുകൊണ്ട് സാധാരണ എങ്ങനെയാണോ ഒരു മുസ്ലിം വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ മരണശേഷക്രിയകളൊക്കെ നടക്കുന്നത് മയത്ത് കുളിപ്പിക്കൽ മുതലുള്ള സകല ക്രമങ്ങളും സകല പ്രവർത്തനങ്ങളും എല്ലാവരും ഒരുമിച്ച് ചെയ്തു കാരണം അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുന്നതിന് ശേഷമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രോഗമുള്ള സമയത്താണ് അദ്ദേഹം നിപ്പയെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹം മരിച്ചതെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഡെഡ് ബോഡി പാക്ക് ചെയ്ത് ബന്ധുക്കൾ കൊടുക്കും അത് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയാണെന്ന് പോലും ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു ഏതായാലും കോവിഡ് കാലത്ത് സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കുണ്ടായിരുന്ന മറ്റൊരു കേസ് കോവിഡ് കാലത്ത് അതൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ സൈക്ലിൻ അതിനെപ്പറ്റി ജേക്കബ് സാറുടെ വീഡിയോ വന്ന് അങ്ങനെ ജേക്കബ് സാർ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ലൈവിൽ വന്നിട്ട് പറഞ്ഞു ഏതൊരു വ്യക്തിക്കും സ്വന്തം അഭിപ്രായം പറയാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ നിയമം അനുവദിക്കുന്നുണ്ട് അദ്ദേഹം ഏതെങ്കിലും അർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കൃത്യമായി വ്യക്തമാക്കാവുന്നതാണ് പക്ഷേ ഒരു അലോപ്പതി പാഠപുസ്തകത്തിലുള്ള അല്ലെങ്കിൽ അലോപ്പതി ടെക്സ്റ്റിലുള്ള ഒരു ഭാഗം അദ്ദേഹം പബ്ലിക്കായി വായിച്ചു കൊടുത്തു എന്നതാണ് അദ്ദേഹം ചെയ്ത തെറ്റെങ്കിൽ സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എവിടെയുള്ളത് അതിനുശേഷം വീണ്ടും കോവിഡ് വീണ്ടും അടുത്ത് എനിക്ക് തരുന്ന കേസ് എന്താണെന്ന് ചോദിച്ചാൽ കോവിഡ് രോഗികളെ
കൃത്യമായി പാക്ക് ചെയ്ത് ബന്ധുക്കൾക്ക് പോലും കാണാൻ കഴിയാതെ ആര് മരിച്ചു ആരുടെ ഡെഡ് ബോഡിയാണ് ആരുടെ മയത്താണ് ബന്ധുക്കൾക്ക് കൈമാറുന്ന ആർക്കും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി ആ ഡെഡ് ബോഡി ബന്ധുക്കൾക്ക് എങ്ങനെയാണ് ഡോക്ടർമാർ പിപി കിറ്റ് പോയി ഡെഡ് ബോഡി പാക്ക് ചെയ്യുന്നത് അതേപോലെ ബന്ധുക്കൾ ഒരാളെങ്കിലും ആ ഡെഡ് ബോഡി പാക്ക് ചെയ്യുന്ന സമയത്ത് സാക്ഷിയാവേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് കിട്ടുന്ന ഡെഡ് ബോഡി ചിലപ്പോൾ അവരുടേതാണ് ആർക്കും പറയാൻ കഴിയില്ല കൂടെ ഞാൻ ഒരു വാക്ക് ചേർത്തി പറഞ്ഞു അല്ലാത്ത പക്ഷം ഒരുപക്ഷെ ഇവിടെ അവയോ മാഫിയ വലിയ തോതിൽ അത് മുതലാക്കാൻ സാധ്യതയുണ്ട് ഇതാണ് എനിക്കുള്ള അടുത്ത കേസ് സോ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ജനാധിപത്യപരമായി ഒരു ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അർത്ഥത്തിലുണ്ടാകുന്ന ഇനിയും പുതിയ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായും നല്ലൊരു യോജിപ്പോടുകൂടി ഇത്തരം മനുഷ്യാവകാശ സംരക്ഷണം സംഭവിക്കണമെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായ ബോധവൽക്കരണം സംഭവിക്കേണ്ടതുണ്ട് അത്തരമൊരു പരിപാടിയായി ഈ ഒരു പരിപാടിയെ വലിയ സന്തോഷത്തോടെ കാണുന്നു തീർച്ചയായും നിങ്ങൾ പങ്കെടുത്ത ഓരോ ആളുകളും ഈ പരിപാടിയുടെ ലൈവിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ട് ഈ പരിപാടി ലൈവ് കഴിവിൻ്റെ പരമാവധി ജനങ്ങളെത്തിക്കുകയും രോഗഭയമില്ലാതെ ജീവിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായിരുന്നു അന്ന് ജേക്കബ് സാറോട് ചോദിച്ച ചോദ്യം നിങ്ങൾ രോഗം പകരില്ലെന്ന് പറയേണ്ടിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു എച്ച് ഐ വി ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിൽ കയറ്റോടെ നിങ്ങൾ സമ്മതിക്കുമോ എന്നൊരു ചോദ്യം വന്നു സാറിന് ഓർമ്മ ഉണ്ടോ ആ ചോദ്യത്തിന് ജേക്കബ് സാർ തയ്യാറായി പക്ഷേ ആ ചോദ്യം ചോദിച്ചാൽ പിന്നെയും പിറകോട്ട് പോയി എന്നതുപോലെ ഇപ്പോഴുള്ള പുതിയ ചോദ്യം തന്നെയാണ് നിപ്പ രോഗികളെ നേരിട്ട് സ്പർശിക്കാനോ അവരുമായി സഹവസിക്കാനോ അവരുടെ കൂടെ ആഹാരം കഴിക്കാനോ അവരുടെ കൂടെ എന്തെങ്കിലും സംവദിക്കാനോ നിങ്ങൾ തയ്യാറുണ്ടോ ചോദ്യങ്ങളുമായി ഇപ്പോഴും വന്നിട്ടുണ്ട് അതേ ചോദ്യങ്ങൾ ഇപ്പോഴും ഞങ്ങൾ തയ്യാറാണെന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ രോഗഭയം ജനങ്ങളിൽ വിതച്ചുകൊണ്ട് അലോപ്പതി ജനങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ രോഗഭയം മാറ്റാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു